പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ന്യൂസിലാൻഡിലെ സ്ലാങ്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. വളരെ നല്ല റെസ്പോൺസാണ് ആ വീഡിയോയ്ക്ക് കിട്ടിയത്. കുറേയേറെ സുഹൃത്തുക്കൾ ഇനിയും സ്ലാങ്ങിനെ കുറിച്ച് അറിയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കിന്ന് മറ്റു ചില സ്ലാങ്സ് നോക്കാം. ന്യൂസിലാൻഡിൽ എല്ലായിടത്തും കോമൺ ആയി കേൾക്കാൻ സാധ്യതയുള്ള ഒരു ഫ്രേസാണ് ഷീ വിൽ ബി റൈറ്റ്. ഷീ എന്നൊരു വേർഡ് ഉള്ളത് കൊണ്ട് അതൊരു ഫീമെയിലിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നൊന്നും കരുതണ്ട. ഷീ വിൽ ബി റൈറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഒബ്ജക്റ്റിനെയാകാം, ചിലപ്പോൾ ഒരു ആണിനെയോ പെണ്ണിനെയോ എന്തിനേയും ആകാം. അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇങ്ങനെയായിരിക്കും, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് അത് ശരിയായി നടക്കുമോ എന്നൊരു സംശയമുള്ളപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളെ റീഅഷ്യൂർ ചെയ്യാനോ പറയുന്നതായിരിക്കും ഷീ വിൽ ബി റൈറ്റ് എന്ന്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇസ് എ ചിക്കൻ ഇൻ ദി അവൻ ഗെറ്റ് ബേൺഡ്? നോ, ഷീ വിൽ ബി റൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ചിക്കൻ ഓൾ റൈറ്റ് ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല എന്ന് അഷ്യൂർ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് ഷീ വിൽ ബി റൈറ്റ് എന്ന്. ഇനി ഒരെണ്ണമാണ് സ്റ്റിങ്ക് വൺ. നമ്മുടെ ഡിസപ്പോയിൻമെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണിത്, സ്റ്റിങ്ക് വൺ. ഡിഡ് യു ഗ്രാബ് മീ എ കോഫി ഫ്രം ദി ഷോപ്പ്? നോ, ഐ ഡിഡ്ന്റ്. ഓ, സ്റ്റിങ്ക് വൺ. അപ്പോൾ അവരുടെ ഡിസപ്പോയിൻമെൻ്റ് അവർ പ്രകടിപ്പിക്കുകയാണ് സ്റ്റിങ്ക് വൺ എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി മറ്റൊരെണ്ണമുണ്ട്, ചോക്ക. ചോക്ക അല്ലെങ്കിൽ ചോക്ക ബ്ലോക്ക് എന്നൊക്കെ നിങ്ങൾ കേൾക്കും. ചോക്ക എന്ന് പറഞ്ഞാൽ ഫുൾ എന്നാണ് അർത്ഥം. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വയറ് നിറഞ്ഞിരിക്കുമ്പോൾ പറയും ഐ എം ചോക്ക ബ്ലോക്ക്. ഡു യു വോണ്ട് മോർ സ്നാക്സ്? നോ, ഐ എം ചോക്ക ബ്ലോക്ക്. അല്ലെങ്കിൽ വേറൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു എവിടെയെങ്കിലും ഇപ്പോൾ ഫുൾ ആയിരിക്കുകയാണെങ്കിൽ അവർ പറയും ഇറ്റ്സ് ചോക്ക എന്ന് പറയും. കെൻ യു പുട്ട് ദിസ് ലഗേജ് ഇൻ യു കാർ? നോ, മൈ കാർ ഇസ് ചോക്ക എന്ന് പറഞ്ഞാൽ മൈ കാർ ഇസ് ഫുൾ. ഇനി ഒരെണ്ണമാണ് കാർഡെറ്റ്. കാർഡെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്രസിങ് വേർഡാണ്. ആരുടെയെങ്കിലും ഡെത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പറയും കാർഡെറ്റ് എന്ന് പറയും. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അത് നശിച്ചു പോയതിനെ അവർ കാർഡെറ്റ് എന്ന് പറയാറുണ്ട്. ഡിഡ് യു നോ ദാറ്റ് ജോൺ കാർഡെറ്റ് ലാസ്റ്റ് നൈറ്റ്? അല്ലെങ്കിൽ അവർ പറയും മൈ കാർ കാർഡെറ്റ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ മൈ കാർ ഡൈഡ് യെസ്റ്റർഡേ എന്നാണ്. അതുപോലെ വേറൊരെണ്ണമാണ് മൺറ്റെഡ്. മൺറ്റെഡ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ പറയാം. ഒരാൾ ഡ്രങ്കായിട്ട് നിൽക്കുകയാണ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ, അപ്പോൾ അവർ പറയും ദിസ് ഗൈ ഈസ് ജസ്റ്റ് മൺറ്റെഡ് എന്ന് പറയും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബ്രോക്കൺ കാറിനെയൊക്കെ പറയാനും അവർ പറയും ഐ ഹാവ് ക്രാഷ്ഡ് മൈ കാർ യെസ്റ്റർഡേ ആൻഡ് ഇറ്റ്സ് മൺറ്റെഡ്. മൈ കാർ ഇസ് ബ്രോക്കൺ. മൺറ്റെഡ് എന്ന് പറഞ്ഞാൽ സമൺ ഹു ഈസ് ഡ്രങ്ക് ഓർ സംതിങ് വിച്ച് ഇസ് ബ്രോക്കൺ. അതുപോലെ ഒരു നെഗറ്റീവ് ഫ്രേസാണ് പാക്ക് ഇസ് സാഡ്. പാക്ക് ഇസ് സാഡ് ശരിക്കും സാഡ്നെസ്സിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്, പക്ഷെ അവർ പറയുന്നത് ഇങ്ങനെയായിരിക്കും ജോണി ഈസ് പാക്കിങ് എ സാഡ് എന്ന് പറഞ്ഞാൽ ജോണി ഈസ് സാഡ് എന്നാണ്. ദിസ് കിഡ് ഇസ് ജസ്റ്റ് പാക്കിങ് എ സാഡ് എന്ന് പറഞ്ഞാൽ ദിസ് കിഡ് ഇസ് ഷോയിങ് ടാൻട്രം. ഇനി ഒരെണ്ണമാണ് എഗ് അല്ലെങ്കിൽ റോട്ടൺ എഗ്. അതൊരു ഇൻസൾട്ടിങ് വേർഡാണ്. സന്ദർഭം അനുസരിച്ച് എന്ത് വേണമെങ്കിലും മീനിങ് എടുക്കാം. യു ആർ സച്ച് എൻ എഗ് അല്ലെങ്കിൽ ഷീ ഈസ് എ റോട്ടൺ എഗ് എന്നൊക്കെ പറയും. അതൊരു ഇൻസൾട്ടിങ് വേർഡാണ്. ഇനി ഒരെണ്ണമാണ് സ്കക്സ്. സ്കക്സ് എന്ന് പറഞ്ഞാൽ കൂൾ, ഓസം, സെക്സി എന്നൊക്കെയാണ് അർത്ഥം. വാവ്, യു ലുക്ക് സ്കക്സ് ടുഡേ എന്ന് പറഞ്ഞാൽ യു ലുക്ക് കൂൾ ടുഡേ എന്നാണ്. വേറൊരെണ്ണമാണ് സ്ക്വിസ്. സ്ക്വിസ് എന്ന് പറഞ്ഞാൽ ഹാവിങ് എ ക്യുക്ക് ലുക്ക് എന്നാണ്, പെട്ടെന്ന് ഓടിച്ച് കാണുക എന്നാണ് അർത്ഥം. കെൻ ഐ ഹാവ് എ സ്ക്വിസ് അറ്റ് ദാറ്റ് ബുക്ക്? അല്ലെങ്കിൽ കെൻ ഐ ഹാവ് എ സ്ക്വിസ് അറ്റ് ദ ന്യൂ ഹൗസ് യു ബോട്ട്? പെട്ടെന്ന് ഞാനൊന്ന് ഓടിച്ച് കണ്ടോട്ടെ എന്നാണ് ചോദിക്കുന്നത്. ഹങ്കസ്. ഹങ്കസ് റെഫേഴ്സ് ടു സമൺ ഹു ഈസ് ഈറ്റിംഗ് എ ലോട്ട്. ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും നിന്ന് കുറേ ഫുഡ് കഴിച്ചാൽ ചിലപ്പോൾ അവർ പറയും സ്റ്റോപ്പ് ബീയിങ് എ ഹങ്കസ്, മുഴുവൻ കഴിച്ച് തീർക്കല്ലേ എന്നാണ്. മീൻ എന്ന വേർഡും വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓ, ദാറ്റ് പിക്ചർ ലുക്സ് മീൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് പിക്ചർ ലുക്സ് ബ്യൂട്ടിഫുൾ എന്നാണ്. മീൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നെഗറ്റീവ് വേർഡല്ല, ബ്യൂട്ടിഫുൾ, ഓസം എന്നൊക്കെ തന്നെയാണ് അതിൻ്റെയും അർത്ഥം. മീൻ അല്ലെങ്കിൽ മീൻ ആസ് എന്നൊക്കെ പറയും. പോപ്പ് വോപ്സ്. പോപ്പ് വോപ്സ് എന്ന് പറഞ്ഞാൽ സംവെയർ ഔട്ട് ഇൻ ദ മിഡിൽ ഓഫ് നോ വെയർ എന്നാണ്. എവിടെ നിന്നാണെന്ന് അറിയില്ല, പക്ഷേ ഒത്തിരി ദൂരെയാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു പറയും പോപ്പ് വോപ്സ്. ഷീ ലിവ്സ് ഔട്ട് ഇൻ ദ പോപ്പ് വോപ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ കൃത്യമായി എവിടെയാണ് താമസിക്കുന്നത് നമുക്കറിയില്ല, പക്ഷേ ഒരു റിമോട്ട് വില്ലേജ് അല്ലെങ്കിൽ ടൗണിലൊക്കെയാണ് താമസിക്കുന്നത് പറയും ഷീ ലിവ്സ് ഔട്ട് ഇൻ ദ പോപ്പ് വോപ്സ്. അൺവെൽ അല്ലെങ്കിൽ ഫീലിംഗ് സിക്ക് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പറയുന്ന ഒരു വേർഡാണ് ക്രൂക്ക്. ഷീ ലുക്സ് എ ബിറ്റ് ക്രൂക്കഡ് എന്ന് പറഞ്ഞാൽ ഷീ ലുക്സ് അൺവെൽ. അങ്ങനെ പറയുമ്പോൾ അവർ പറയും യു ചക്ക് എ സിക്കി. ചക്ക് എ സിക്കി എന്ന് പറഞ്ഞാൽ ടേക്ക് എ സിക്ക് ലീവ്. ഇനി വേറൊരു വേർഡുണ്ട് നാക്കേഡ്. നാക്കേഡ് എന്ന് പറഞ്ഞാൽ വെരി ടയേർഡ് എന്നാണ്. ആഫ്റ്റർ ഡൂയിങ് ദിസ് യു വിൽ ബി നാക്കേഡ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഡൂയിങ് ദിസ് യു വിൽ ബി വെരി ടയേർഡ്. ഗ്രോട്ടി എന്നൊരു വേർഡുണ്ട്. ഗ്രോട്ടി എന്ന് പറഞ്ഞാൽ ഡിസ്ഗസ്റ്റിംഗ് എന്നാണ്. ഓ, ദാറ്റ്സ് ഗ്രോട്ടി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഡിസ്ഗസ്റ്റിംഗ് എന്നാണ്. ഈ ഒരു യൂസേജ് ആണ് ഹാൻഡിൽ ദ ജാൻഡൽ. കെൻ യു ഹാൻഡിൽ ദിസ് ജാൻഡൽ എന്ന് പറഞ്ഞാൽ കെൻ യു ഡീൽ വിത്ത് ഇറ്റ്, കെൻ യു സോൾവ് ദിസ് പ്രോബ്ലം, അതാണ് ഹാൻഡിൽ ദ ജാൻഡൽ. നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് റാർക്കപ്പ്. റാർക്കപ്പ് എന്ന് പറഞ്ഞാൽ
സ്ട്രോങ്ലി ക്രിട്ടിസൈസിങ് സമ്മൺ ഓർ സ്ട്രോങ്ലി ക്രിട്ടിസൈസിങ് സംതിങ് അതിനെ പറയും റാക്കപ്പ് അല്ലെങ്കിൽ വഴക്ക് പറയുന്നതിനെ പറയും റാക്കപ്പ് ദ ബോസ് ഇസ് ജസ്റ്റ് ഹാവിങ് എ റാക്കപ്പ് എന്ന് പറഞ്ഞാൽ ദ ബോസ് ഇസ് ഗെറ്റിംഗ് ആംഗ്രി എന്നാണ് മപ്പറ്റ് എന്നൊരു വേർഡുണ്ട് മപ്പറ്റ് എന്ന് പറഞ്ഞാൽ ഇൻകോമ്പിറ്റന്റ് ഇഡിയറ്റ് എന്നാണ് യു ആർ എ മപ്പറ്റ് എന്നാരെങ്കിലും പറഞ്ഞാൽ യു ആർ എൻ ഇഡിയറ്റ് എന്നാണ് മൗറി വേർഡാണ് അരോഹ അരോഹ മീൻസ് ലവ് സെൻഡിങ് യുവർ അരോഹ മീൻസ് സെൻഡിങ് യുവർ ലവ് അതുപോലെ വേറെ കുറച്ച് മൗറി വേർഡ്സ് നോക്കാം ഹാങ്ങി ഹാങ്ങി എന്ന് പറഞ്ഞാൽ മൗറി സ്റ്റൈൽ ഓഫ് കുക്കിംഗ് ആണ് അങ്ങനെ അവർ കുക്ക് ചെയ്യുന്ന ഫുഡിനെ പറയുന്നത് ഹാങ്ങി എന്ന് തന്നെയാണ് ഇനിയൊരു വേർഡാണ് കപ്പ ഹക്ക അല്ലെങ്കിൽ ഹക്ക ഹക്ക എന്ന് പറഞ്ഞാൽ മൗറി സ്റ്റൈൽ ഓഫ് ഡാൻസിങ് ആണ് വക്ക കാനോ അല്ലെങ്കിൽ നമ്മുടെ വള്ളത്തിനെയാണ് വക്ക എന്ന് പറയുന്നത് മൗറി വേർഡാണ് വക്ക വൈറ്റ് ന്യൂസിലാൻഡേഴ്സിനെയാണ് പാക്കിയ എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യൂസിലാൻഡ് യൂറോപ്യൻസ് അവരാണ് പാക്കിയ അതും ഒരു മൗറി വേർഡാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്ലാങ് ഡിസ്കഷൻ ഇത്രയേ ഉള്ളൂ വേറെ കുറച്ച് സ്ലാങ്ങുമായി പിന്നീട് ഒരിക്കൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്